പറയുമ്പം ഇതൊരു കോൺസ്പിറസി തിയറി ആയിട്ടൊക്കെ എല്ലാവർക്കും തോന്നും. പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കെതിരെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നതായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സഹോദരി അവകാശപ്പെടുന്നതിൽ കഴമ്പില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെയോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കെതിരെ എന്തൊക്കെയോ നടക്കുന്നതായിട്ട് ചില സാധ്യതകളൊക്കെ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മുൻ ഇംഗ്ലണ്ട് താരമായിട്ടുള്ള സ്റ്റുവർട്ട് പിയേഴ്സ് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. റൊണാൾഡോയ്ക്ക് പാസുകൾ നൽകിക്കൊണ്ടിരിക്കാൻ പോർച്ചുഗലിലെ സഹതാരങ്ങൾക്ക് വിശ്വാസമില്ല. കഴിഞ്ഞ മത്സരത്തിൽ അത് ഒരുപാട് തവണ കണ്ടു. മികച്ചൊരു പൊസിഷനിലായിരുന്നിട്ടും ബെർണാർഡോ സിൽവ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് പാസ് നൽകാതിരുന്നത് സ്ട്രെയിഞ്ച് ആയി തോന്നി എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ കാര്യമല്ല, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സ്ട്രൈക്കിംഗ് എബിലിറ്റിയെ ഒരു കാലത്തും ആർക്കും വില കുറച്ച് കാണാൻ പറ്റത്തില്ല. അത്രമാത്രം പ്രഹരശേഷിയുള്ള സ്ട്രൈക്കറാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് കൃത്യമായിട്ട് പാസുകൾ സപ്ലൈ ചെയ്യുന്നത്, അദ്ദേഹം ബെറ്റർ പൊസിഷനിലാണെങ്കിൽ പോലും പാസ് നൽകാതിരിക്കുന്നത് പോർച്ചുഗൽ താരങ്ങൾക്കിടയിൽ ഒരു പതിവായി മാറിയിട്ടുണ്ട്. പോർച്ചുഗീസ് ടീമിനുള്ളിൽ തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കെതിരെ ഒരു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കെതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു കോൺസ്പിറസി പ്രചരിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ വേൾഡ് കപ്പിന് മുമ്പെയാണ്. സംഭവം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓണേഴ്സായ ഗ്ലേസേഴ്സിന്റെ മുഖംമൂടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വലിച്ചു കീറിയിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് പടിയിറങ്ങിയത്. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് കൊക്കക്കോളയ്ക്കുണ്ടായ ബ്രാൻഡ് വാല്യൂയിലെ ഇടിവും കാര്യങ്ങളും എല്ലാം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കെതിരെ ഒരു പ്രതികാര നടപടിക്ക് ചില കോർപ്പറേറ്റ് മാഫിയകൾ ചേർന്നിട്ടുണ്ട് എന്ന തരത്തിലെ റിപ്പോർട്ടുകൾ വലുതായിട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നു. ആ വേൾഡ് കപ്പിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ഒറ്റപ്പെടുത്തിയതിന് പിന്നിലും പിന്നീടുള്ള പോർച്ചുഗലിൻ്റെ മെയിൻ ഇവൻസിലെല്ലാം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ഒറ്റപ്പെടുത്തുന്നതും ഇത്തരത്തിലുള്ള ഉപജാഗവക മാഫിയകളുടെയും ലോബിയിങ്ങിൻ്റെയൊക്കെ റിസൾട്ടാണെന്നാണ് പ്രചരിക്കുന്ന ഒരു കോൺസ്പിറസി തിയറി.